തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനെ യേശുവേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് അവിടുത്തെ പരിശുദ്ധദാസനെ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനെ അവിടുത്തെ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവോട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് വചനം കേൾക്കുവാനും അതരം തുറന്ന് പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ തടസ്സപ്പെടുന്ന എല്ലാ തിന്മയുടെ അരൂപികളും യേശുക്രിസ്തുവിന്റെ നാമത്തെ വിട്ട് കുരിശിന്റെ ചുവട്ടിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഇപ്പോൾ ഈ നിമിഷങ്ങൾ അഭിഷേകം ചെയ്യണമെന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ സ്തോത്രം, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹാലലുയ്യ, 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 ഹാലലുയ്യ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദൈവസന്നിധിയിൽ കുറ്റമറ്റവരായി വർത്തിക്കുന്നവരെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനം ഒരു ദൈവവൈദ്യനോട് താക്കീതോടുകൂടി നൽകുന്ന ഒരു സന്ദേശമാണ്, കുറ്റമറ്റവനായി വർത്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം. ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം. അബ്രാഹത്തോട് ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഒരു ദൂത് അറിയിക്കുകയാണ്. അതിങ്ങനെയാണ്, സർവശക്തനായ ദൈവമാണ് ഞാൻ. എന്നിട്ട് ദൈവം പറയുകയാണ്, എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ഹല്ലേലൂയ. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, നീ എൻ്റെ മുമ്പിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നീ നല്ല ജീവിതം നയിക്കുക. പക്ഷേ നീ ഒരു കാര്യം ഓർത്തിരിക്കണം, നീ എൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായി വർത്തിക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. സന്തോഷത്തിന് പറയാം, ഹല്ലേ ലൂയ്യ. മനസ്സ് തുറന്ന് ഹല്ലേ ലൂയ്യ. ബൈബിളിൽ അനുഗ്രഹം പ്രാപിച്ച കുടുംബങ്ങൾ മുഴുവൻ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ നേടിയെടുത്ത വ്യക്തികളും കുടുംബങ്ങളും മുഴുവൻ ദൈവസന്നിധിയിൽ കുറ്റമറ്റവരായി നീതിനിഷ്ഠയോടെ നിഷ്കളങ്കതയോടെ ജീവിച്ച വ്യക്തികളാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം, ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ തിരുവചനം, സക്കറിയ എലിസബത്ത് ദമ്പതികൾ, സ്നാപയോഹന്നാന്റെ ഈ മാതാപിതാക്കളെ കുറിച്ച് ഒരു തിരുവചനമാകും. ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, 6-ാമത്തെ തിരുവചനം, അവർ ദൈവത്തിന് മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ കുറ്റമറ്റവനായിട്ട് വ്യാപരിക്കണം. എലിസബത്തിൻ്റെയും സക്കറിയയുടെ കുടുംബത്തെക്കുറിച്ച് തിരുവചനം തന്നെ സാക്ഷിക്കുന്നു, അവർ ദൈവസന്നിധിയിൽ കുറ്റമറ്റവരായി വർത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു കുടുംബമാണ്. ഹല്ലേലൂയ. കുറ്റമറ്റവരായി വർത്തിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായി നമ്മൾ വ്യാപരിക്കണം, ദൈവസന്നിധിയിൽ നിഷ്കളങ്കത വ്യാപരിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. അതാണ് കൊളോസോസ് ലേഖനം. കൊളോസോസ് ലേഖനത്തിൽ അതിന് 1-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവചനത്തിൽ യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് കുരിശിൽ പടഞ്ഞ് മരിച്ചത് എന്ന് വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ തിരുവചന ഭാഗമാണിത്. കൊളോസോസ് ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവചനം, എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്.
എന്ന് പറഞ്ഞാൽ ഗാഗുൽത്ത മലയിൽ നമ്മുടെ നാഥൻ നമുക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ടത്, അവിടുന്ന് കുരിശുമരണത്തിലൂടെ കടന്നുപോയത്, അവിടുന്ന് ഉത്ഥാനത്തിലൂടെ പാപത്തെയും തിന്മയെയും സാത്താനെയും നമ്മൾ കീഴ് കാൽക്കീഴിലാക്കി തകർത്ത് കളഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവസന്നിധിയിൽ കുറ്റമറ്റവരായി നിർമ്മലരായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടുന്ന് കുരിശുമരണത്തിലൂടെ ഈ രക്ഷ നേടിത്തന്നത്. സന്തോഷത്തര ഹല്ലേലൂയ, ഹൃദയം തന്നെ ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ കുറ്റമറ്റവരായി ജീവിക്കാൻ തുടങ്ങിയാൽ എന്ത് അനുഗ്രഹമാണ് ലഭിക്കുന്നത്? ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അനർത്ഥമോ ഒരു അപകടമോ ഒരു ദുർദർശനമോ വന്ന് ഭവിച്ചാൽ, മകനെ മകളെ, കുറ്റമറ്റവനായിട്ട് വർദ്ധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നതും ചെയ്യുന്നതും ദൈവം നേരിട്ട് ചെയ്യുന്ന പ്രവൃത്തികളായിട്ട് മാറ്റപ്പെടും. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു തിരുവചനഭാഗമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാനിയേലുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ആറാമത്തെ അധ്യായത്തിൽ സഹോദരങ്ങളെ, ദാനിയേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും കുറ്റമറ്റവിധം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല, ഒരു നൂല് കെട്ടിക്കഴിഞ്ഞാൽ ആ നൂലിന് അളവ് പിടിച്ച് നടക്കുന്നതുപോലെ അനുസരിക്കുന്ന വ്യക്തിയാണ് ദാനിയേൽ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ. സഹോദരങ്ങളെ, ഈ പ്രവാചകൻ ഈ ദൈവത്തിന്റെ പ്രമാണങ്ങളും ദൈവത്തിന്റെ കൽപ്പനകളും അനുസരിച്ച് നീതിനിഷ്ഠയോടെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ പ്രദേശത്തെ രാജാവ് ചില കുത്സിത വ്യക്തികളുടെ പ്രേരണയാൽ ഈ ദാനിയേലിനെ ബന്ധിച്ച് സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിയാൻ വേണ്ടി പരിശ്രമിക്കുന്ന രംഗമുണ്ട്. അതാണ് ദാനിയേൽ പ്രവാചന പുസ്തകം 6:16 രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന ദൈവം നിന്നെ രക്ഷിക്കട്ടെ, നീ നിരന്തരം സേവിക്കുന്ന ദൈവം നിന്നെ രക്ഷിക്കട്ടെ. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ 19:00 രാജാവ് അതിരാവിലെ എഴുന്നേറ്റു. സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു. ദാനിയേൽ ഇട്ടിരുന്ന കുഴിക്കടുത്ത് ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് വിളിച്ചു ചോദിച്ചു, ദാനിയേൽ, ഓ ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന ദൈവം നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ശക്തനായിരുന്നു എന്ന് പറഞ്ഞാൽ, വാസ്തവത്തിൽ ഈ മറ്റുള്ളവരുടെ പ്രേരണ അനുസരിച്ചാണ് ഈ രാജാവ് ഇപ്രകാരം ചെയ്യണത്. അതുകൊണ്ട് രാജാവിന് കുറച്ചൊരു ദുഃഖമുണ്ട്. ആ ദുഃഖം കടന്ന സ്വരത്തിൽ ഈ സിംഹത്തിന്റെ കുഴിയിലേക്ക്, ദാനിയേൽ കിടക്കുന്ന കുഴിയിലേക്ക്, അവൻ മരിച്ചോ ജീവിച്ചോ എന്ന് അറിയത്തില്ല എങ്കിലും ഈ രാജാവ് വിളിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലും 22-ാമത്തെ വാക്യത്തിലും ദാനിയേൽ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, സിംഹങ്ങൾ കുഴിയിൽ കിടന്ന് ദാനിയേൽ വിളിച്ചു പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. അടുത്ത തിരുവചനഭാഗമാണ് മനസ്സിൽ കുറിക്കേണ്ട തിരുവചനഭാഗം, ശ്രദ്ധിച്ചു കേൾക്കണം. 22-ാമത്തെ തിരുവചനം, തന്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ് അടച്ചു, അവ എന്നെ ഉപദ്രവിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ സിംഹത്തിന്റെ കുടിയിൽ കിടന്ന് പറയുകയാണ്, തന്റെ മുമ്പിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ, ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല എന്നതിന് കണ്ടതിനാൽ, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് കണ്ടതിനാൽ, ഞാൻ നിഷ്കളങ്കരായി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് കണ്ടതിനാൽ, എന്റെ ദൈവം ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എന്റെ ദൈവം ഇറങ്ങി വന്ന് എന്നെ അനുഗ്രഹിച്ചുവെന്നാണ് ദാനിയേൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രഹാമത്തോട് കുറ്റമറ്റവനായി വർത്തിക്കാൻ ദൈവം പറഞ്ഞതിന് കാരണം എന്താ? നീ കുറ്റമറ്റവനാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ദൈവമാണ്, ദൈവം നേരിട്ടാണ് ഇടപെടുന്നത്. പ്രൈസ് ദി ലോർഡ്. സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ വളരെ പരിചിതമായ ഒരു സംഭവം ഉണ്ടല്ലോ. പണ്ട് നടന്ന ഒരു കൊലപാതകത്തെ സംബന്ധിച്ചുള്ള ഒരു ചില ചുരുളുകൾ പിന്നീട് വെളിപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയക്കുട്ടി കൊലക്കേസിൽ ബെനഡിക്റ്റ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട അച്ഛനെ കുറ്റാരോപിതനായി ജയിലിൽ അടച്ച് ശിക്ഷ പ്രഖ്യാപിച്ച് അനേക വർഷങ്ങളുടെ അച്ഛൻ കടന്നുപോയില്ലേ? എന്താണ് സഹോദരങ്ങളെ സംഭവിച്ചത്? അവസാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ അച്ഛന്റെ സത്യസന്ധത ശരിക്കും പുറത്തോട്ട് കിടന്ന സംഭവങ്ങൾ ഓർക്കുന്നില്ലേ സഹോദരങ്ങളെ? പേപ്പറിൽ വായിച്ചുള്ള സംഭവങ്ങൾ ഓർക്കുന്നില്ലേ സഹോദരങ്ങളെ? തന്റെ മുമ്പിൽ ഒരു വ്യക്തി കുറ്റമറ്റവനാണെന്ന് കണ്ടാൽ ദൈവം ചില സഹനത്തിലൂടെ കടത്തിവിടും. അത് ആ വ്യക്തി കുറ്റത്തിന്റെ ഭരണത് ഫലമല്ല, പിന്നെയോ ചില വേദനയിലൂടെ ചില സഹനത്തിലൂടെ ദൈവം കടത്തിവിടും. ക്രിസ്തീയ ജീവിതം സഹനത്തിന്റെയും കുരിശിന്റെയും ജീവിതം തന്നെയാണ്, സംശയമില്ല.
എന്നാൽ കുറ്റമറ്റ വ്യക്തിയാണെങ്കിൽ ദൈവം ഈ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മുഴുവൻ വെളിച്ചത്തിൽ കൊണ്ടുവന്നാൽ ദൈവം നേരിട്ട് രക്ഷിക്കുന്ന ഒരു സംഭവമുണ്ട് സഹോദരങ്ങളെ. അതാണ് ജോബിന്റെ പുസ്തകത്തിൽ ദൈവത്തിന് തിരുവചനം പഠിപ്പിക്കുന്നത്. ജോബിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ തിരുവചനം, ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു. ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു. എന്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണുനീർ ഒഴുക്കുന്നു. ഒരുവൻ അയൽക്കാരന്റെ മുമ്പിൽ വാദിക്കുന്നത് പോലെ അത് എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ന്യായവാദം നടത്തുന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തെറ്റായ ആരോപണങ്ങളിൽ പിടിയിൽപ്പെട്ടിട്ടുള്ളവരുണ്ടാവാം, അപവാദം പറഞ്ഞു വരുത്തിയിട്ടുള്ളവരുണ്ടാവാം, ഒരു പക്ഷേ കുറ്റം ആരോപിതനായി പലതരത്തിലുള്ള വേദനകൾ കിടക്കുന്ന വ്യക്തി ഉണ്ടാവാം. മകനെ മകളെ, നീ ചെയ്യേണ്ട കാര്യമുണ്ട്. നീ മനുഷ്യന്റെ മുമ്പിൽ ദയയ്ക്ക് വേണ്ടി നീട്ടരുത്, കൈ നീട്ടരുത്. നിന്റെ സാക്ഷി സ്വർഗത്തിലും നിന്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലുമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നീ കുറ്റമറ്റവനാണെന്ന് കണ്ടാൽ, നീ കുറ്റമറ്റവനാണെന്ന് അറിയുന്ന ദൈവത്തിന്റെ മുമ്പിലേക്ക് കണ്ണുകളും കരങ്ങളും മനസ്സും ശിരസും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ നിന്റെ ജീവിതത്തിൽ നേരിട്ട് ഇടപെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹൃദയം തുറന്നു ഹല്ലേലൂയ. അതാണ് ദിനവൃത്താന്തത്തിന്റെ 2-ാമത്തെ പുസ്തകം, 16-ാമത്തെ അധ്യായത്തിന് 9-ാമത്തെ തിരുവചനം, തന്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ ദൈവത്തിന്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. തന്റെ മുമ്പിൽ ഒരു വ്യക്തി നിഷ്കളങ്കതയോടെ വർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി എന്ത് തരത്തിലുള്ള കെണികളിൽ ചെന്ന് പെട്ടാലും ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം ഉറ്റുനോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ദൃഷ്ടികൾ ഈ ഭൂമിയിൽ ഉടനീളം പായുന്നു എന്നാണ് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈ നാളുകളിൽ സഹോദരങ്ങളെ, എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള ഒരു കുടുംബത്തിൻ്റെ അനുഭവം പറയാം. ആ കുടുംബം കഴിഞ്ഞ നാളുകളിൽ ഒരു വിജിലൻസ് കേസിൽ അകപ്പെട്ടു. അദ്ദേഹം ഒരു ഉന്നത ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉന്നത ഉദ്യോഗസ്ഥനായ വ്യക്തി ഒരു കേസിൽ അകപ്പെട്ടു. ഒരു സഹോദരങ്ങളെ, ഈ വ്യക്തി ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കെണിയിൽ കൊടുക്കാൻ വേണ്ടി ചില വ്യക്തികൾ ചേർന്ന് നടത്തിയ ഒരു ആരോപണം കൂടിയാണ്. അങ്ങനെ സഹോദരങ്ങളെ, ചില ഒപ്പുകളിലൊക്കെ പേരിൽ ഇദ്ദേഹത്തെ ശരിക്കും അങ്ങോട്ട് കുറ്റാരോപണം നടത്തി. അദ്ദേഹത്തിനെ സമ്മാനിച്ചും പലതരത്തിലുള്ള കാര്യങ്ങളും ബിസിനസ് അന്വേഷണം എല്ലാം പ്രഖ്യാപിച്ച് ഈ സമയങ്ങളിൽ ഈ ദേവദാസൻ ചെയ്തൊരു കാര്യമുണ്ട്. ഈ ദേവദാസൻ ദിവ്യകാരണം എഴുന്നള്ളിച്ച് വെച്ച് നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് ഈ ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ട് കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അധികം ധ്യാനം കൂടി ധ്യാന ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ നാളുകളിൽ ഇദ്ദേഹത്തെ മാത്രം അങ്ങോട്ട് ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരെ ചാർജ് ചെയ്തുകൊണ്ട് ഈ നാളുകളിൽ പേപ്പറിൽ വാർത്തകൾ പലരും വായിച്ചിട്ടുണ്ടാകുമല്ലോ. ദൈവത്തിന്റെ തിരുവചനം എന്നാ പഠിപ്പിക്കുന്നത്? നിന്റെ സാക്ഷി സ്വർഗത്തിലും നിന്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലുമാണ് ഇരിക്കുന്നത്. നീ കുറ്റമറ്റവനാണെങ്കിൽ, നീ ചെയ്യാത്ത കുറ്റത്തിനാണ് നീ വേദന അനുഭവിക്കുന്നതെങ്കിൽ, മകനെ മകളെ, നീ നിരാശപ്പെടരുത്. കാരണം നിന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിനക്ക് വേണ്ടി നേരിട്ട് പ്രവർത്തിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം നീ മറക്കരുത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നിയമാവർത്തന പുസ്തകത്തിൽ ദൈവത്തിന്റെ തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്. നിയമാവർത്തന പുസ്തകം അതിന്റെ 18-ാമത്തെ അധ്യായത്തിന് 13-ാമത്തെ തിരുവചനം, നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം. എന്ന് പറഞ്ഞാൽ, നീ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം തന്നെ ആത്മചോദന ചെയ്യേണ്ട ഒരു കാര്യം, നീ ദൈവത്തിന് കുറ്റമറ്റവനാണോ എന്ന് പറഞ്ഞാൽ, 10,000 മടങ്ങ് പവറുള്ള ദൈവത്തിന്റെ കണ്ണുകൾ ഒരു മനുഷ്യൻ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാ എല്ലാവരുടെ രേഖ എന്റെ മുമ്പിലുണ്ടെന്നാണ് ദൈവത്തിന്റെ തിരുവചനം സാക്ഷിക്കുന്നത്. ആ ദൈവം പറയുന്ന കാര്യതാണ്, നീ എന്റെ മുമ്പിൽ കുറ്റമറ്റവനായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ യേശു ആ ചോദ്യം ചോദിക്കുന്നത് ഇപ്രകാരം, എന്നിൽ കുറ്റം ആരോപിക്കാൻ നിങ്ങൾ ആർക്ക് സാധിക്കും? എന്നിൽ കുറ്റം ആരോപിക്കാൻ നിങ്ങൾ ആർക്ക് സാധിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര പേർക്ക് ഈ ചോദ്യം നമുക്ക് ചോദിക്കാൻ സാധിക്കും? ജോബിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നില്ലേ, കഴിഞ്ഞുപോയ ഒരു ദിവസം പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ജോബ് തന്റെ ജീവിതത്തിന്റെ അധ്യയനത്തിൽ പറയുന്നൊരു തിരുവചന ഭാഗമാണിത്, കഴിഞ്ഞുപോയ ഒരു ദിവസം പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന്. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ദൈവസന്നിധിയിൽ കുറ്റമറ്റവരായി വർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതെല്ലാ മേഖലകളിലും, സംസാരത്തിൻ്റെ കാര്യത്തിൽ, നാവിൻ്റെ കാര്യത്തിൽ, പ്രവൃത്തികളുടെ കാര്യത്തിൽ, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും നീ കുറ്റമറ്റവനായി പ്രവർത്തിക്കുന്ന ഒരു ദൈവവൈദ്യനാണെങ്കിൽ, മകനെ മകളെ ഓർക്കുക, നിനക്ക് വേണ്ട ദൈവം നേരിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും.
ദാനിയൽ പ്രവാചന പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ ദാനിയൽ പ്രവാചന പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ സോസന്ന എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറ്റം ആരോപിച്ച്, പാപം ചെയ്യാത്തതിൻ്റെ പേരിൽ അവളെ കുറ്റം ആരോപിച്ച് അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ നിൽക്കുന്ന രംഗമുണ്ട്. ആ രംഗത്തിൽ അവൾ എന്താണ് ചെയ്യണത്? അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി എന്നിട്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. സൂസന്നെ അത്യുച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, 42-ാമത്തെ തിരുവചനങ്ങൾ, നിത്യനായ ദൈവമേ, രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ, വസ്തുതകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവയെ അറിയുന്നവനെ, ഇവർ എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞുവെന്ന് അങ്ങ് അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ അല്ല സഹായത്തിന് വേണ്ടി വിളിക്കുന്നത്. ഈ ദാസി ദൈവസന്നിധിയിൽ ഞാൻ കുറ്റമറ്റവളാണെന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞപ്പോൾ, മനുഷ്യരുടെ മുമ്പിലല്ല ദൈവസന്നിധിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ദാനിയൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദാസനെ തന്നെ അവളെ രക്ഷിക്കാൻ ദൈവം അയച്ചതിനെ കുറിച്ച് നമ്മൾ സുവിശേഷങ്ങൾ വായിച്ചിട്ടുള്ളതാണല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് സൂക്ഷിക്കാം. അതിതാണ് സഹോദരങ്ങളെ, ദൈവം ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അബ്രാഹത്തോട് കൊടുത്ത ഒരു താക്കീതാണ്, നീ ദൈവസനിൽ കുറ്റമറ്റവനായിരിക്കണം. ബൈബിളിൽ ആരൊക്കെ കുറ്റമറ്റവനായിട്ടിരുന്നിട്ടുണ്ടോ അവരെല്ലാം വലതുവശത്ത് നേരിട്ട് പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ, നീ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ, നീ പലതരത്തിലുള്ള കാര്യങ്ങൾ വേദന അനുഭവിക്കുമ്പോൾ, ആരും തന്നെ മനസ്സിലാക്കപ്പെടുന്നില്ല എന്ന് നൊമ്പരപ്പെടുമ്പോൾ, മകനെ മകളെ, നീ സങ്കടപ്പെടരുത്, നീ നൊമ്പരപ്പെടരുത്. കുറ്റമറ്റവനാണെങ്കിൽ നിനക്ക് വേണ്ടി നേരിട്ട് പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവസന്നിധിക്ക് രണ്ട് കരങ്ങളും ഉയർത്തി, എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ, എൻ്റെ രക്ഷകാന്ന് ആഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിന് എല്ലാ നൊമ്പരങ്ങളും വേദനകളും സമർപ്പിച്ച് അതോടൊപ്പം കുറ്റമറ്റവനെ വർദ്ധിക്കാൻ തീരുമാനമെടുത്ത് ഈശോ നമുക്കൊരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 53-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം, ദൈവം സ്വർഗത്തിലിരുന്ന് മനുഷ്യരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം സ്വർഗത്തിലിരുന്ന് മനുഷ്യ മക്കളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്നെ കാണുന്ന ദൈവം നിന്നെ തൊട്ടടുത്ത് നിന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളും നിന്നെക്കുറിച്ചുള്ള എല്ലാ രേഖകളിലും എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്ന ദൈവം നിന്റെ തൊട്ടടുത്ത്. നമുക്ക് നാഥനെ നോക്കാം. മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, ആത്മാവ് കൊണ്ട്, ശരീരം കൊണ്ടും ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. മകനെ മകളെ, ജോബിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിന് 7-ാമത്തെ തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, നിഷ്കളങ്കൻ എന്നെങ്കിലും നാശമടഞ്ഞിട്ടുണ്ടോ? നീതിനിഷ്ഠൻ എന്നെങ്കിലും വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ? കണ്ണുകളടച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതിൻ്റെ വേദനകളുണ്ടെങ്കിൽ, കുറ്റം ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ നൊമ്പരങ്ങളുണ്ടെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ചതിയിലും വഞ്ചനയും നമ്മളെ കുടുക്കിയിട്ടിട്ടുണ്ടെങ്കിൽ, ഒരാ കുടുക്കളിലും കെണികളിലും നമ്മൾ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ, മകനെ മകളെ, നീ കുറ്റമറ്റവനാണെങ്കിൽ നിനക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കും. നിഷ്കളങ്ക മാർഗത്തെ ചരിക്കുന്നവർക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കുമെന്ന് തിരുവചനം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. നീ ഒരു നിമിഷം അനുദപിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ വാക്കുകൾ വഴിയോ നിന്റെ പ്രവൃത്തികൾ വഴിയോ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ നീ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അപവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറ്റാരോപണം നടത്തിയിട്ടുണ്ടെങ്കിൽ, വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, നീ ഈ നിമിഷങ്ങളിൽ ദിവ്യകാരനെന്ന അതിനു മുമ്പിൽ അനുദപിച്ച് പ്രാർത്ഥിക്കുക. കാരണം ദൈവം നിനക്കെതിരാണ്. കുറ്റമറ്റവരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവം അവരുടെ കൂടെ നിൽക്കുമ്പോൾ നിനക്കെതിരായി നിൽക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങൾ ദൈവത്തെ സല്ലേക്ക് ഉയർത്തിപ്പിടിച്ച്, മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന്, അധരം തുറന്ന് ദൈവത്തിന് ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെ ഇപ്പോൾ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന നിഷ്കളങ്കരമായ വ്യക്തി പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ അങ്ങ് ഇപ്പോൾ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം അനുദപിക്കുമ്പോൾ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ലിവികാരൻ ആശീർവാദം സ്വീകരിക്കുന്ന ഈ സമയത്ത് കുടുംബങ്ങളും അഭിഷേകം കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കുറ്റമറ്റവരായി വർത്തിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഇപ്പോൾ വിടുതലിൻ്റെ അഭിഷേകമായി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അനേക കാലങ്ങളായി ചതിയിലും അഞ്ചനയിലും പെട്ട് ഹൃദയം നുറങ്ങി ആരും മനസ്സിലാക്കാതെ നമ്പരപ്പെട്ട ഓരോ വ്യക്തികളെ ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ശക്തി ഇറങ്ങി വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ പേര് ലിജി. ഞാൻ തൃശ്ശൂര് കുറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരികയാണ്. ഞാൻ ഗൾഫിലാണ്. എൻ്റെ കണ്ണ് അസുഖമായിട്ട് ഞാൻ വന്നതാണ്. കണ്ണിൻ്റെ കാഴ്ച കുറച്ച് കുറച്ച് വരുമായിരുന്നു. അവിടെ തന്നെ ദുബായിലും ലണ്ടനിലും എല്ലായിടത്തും പോയി നോക്കി. ഡോക്ടേഴ്സിന് ഒന്നും അറിയാറി ഒന്നും കൊണ്ടും കുറവ് കിട്ടിയില്ല. കണ്ണിന് കാഴ്ച കുറഞ്ഞു കുറഞ്ഞ് വരുന്ന ബുദ്ധിമുട്ടായിരുന്നോ? അതെ. പിന്നെ കണ്ണ് തലവേദന, കണ്ണ് നല്ല റെഡ് കളറായിട്ട് വരും. റെഡ് കളറായിട്ട് കണ്ണ് വരുന്നൊരവസ്ഥയായിരുന്നു. അപ്പൊ ദുബായിലും അവിടെ കിട്ടാവുന്ന അവൈലബിൾ ട്രീറ്റ്മെന്റ് ഏറ്റവും നല്ലത് ചെയ്യാൻ നോക്കി. അങ്ങനെ ഇത് എത്ര കാലമായിട്ടുള്ളതായിരുന്നു? 6 മാസം. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ നാട്ടിലേക്ക് പോന്നു. ഇവിടെ വന്ന് ഞാൻ മറൈൻ ഡ്രൈവിൽ ധ്യാനത്തിന് പോയി. പക്ഷേ ദൈവം എന്നെ അതിനെ അനുവദിച്ചില്ല. അപ്പോഴാണ് അമ്മയ്ക്ക് അസുഖം കൂടിയത്. കൺവെൻഷനിൽ വന്നിട്ട് എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷേ അതിന് വേറൊരു തടസ്സം ഉണ്ടായി. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അമ്മ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് വന്നു. ധ്യാനം നിർത്തി പെട്ടെന്ന് തന്നെ അമ്മച്ചിക്ക് മഞ്ഞപ്പിത്തം പിടിച്ച്, 2 കിഡ്നിയും വർക്ക് ചെയ്യുന്നില്ല. ഡോക്ടർ എല്ലാം പറഞ്ഞു 3 ദിവസത്തിന് കൂടുതൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് അവിടെ സ്റ്റേജിലേക്ക് കുറിപ്പ് വന്നു, ഇതാ ഇവിടെ ധ്യാനിക്കുന്ന ഒരാളുടെ വാർദ്ധക്യത്തിലിരിക്കുന്ന അമ്മ ക്രിട്ടിക്കലായി മരിക്കും എന്ന കണ്ടീഷൻ ഉണ്ടായി. ഡോക്ടർമാർ കൈയൊഴിഞ്ഞു പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ മറൈൻ ഡ്രൈവ് കൺവെൻഷനിൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊണ്ട് സ്റ്റേജിൽ ഉറക്കം കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഇന്ന രോഗി ഇന്നൊരാള് രോഗാവസ്ഥയിലുണ്ട് മരിക്കാറായി കിടക്കുകയാണെന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൊണ്ട് കൈ ഉയർത്തി സ്തുതിപ്പിച്ച് അമ്മ സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നു. ഇപ്പോഴും ഇപ്പൊ നടന്നു തുടങ്ങി. ഇപ്പൊ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനാണ് എന്നെ അയച്ചത്. ഇങ്ങോട്ട് വരാൻ പോവാണോ? ഇങ്ങോട്ട് വരുന്നുണ്ട്. സുഖമായിട്ട് യാത്ര ചെയ്യാനും മൂവ് ചെയ്യാനൊക്കെ സൗഖ്യം കിട്ടി. ഇപ്പൊ കണ്ണിന്റെ കാര്യം എങ്ങനെയാ? എന്റെ കണ്ണിന്റെ അസുഖം പൂർണ്ണമായി മാറി. ഇപ്പൊ ഒരു മരുന്നും കഴിക്കുന്നില്ലേ? കണ്ണ് ക്ലിയറായി? ക്ലിയറായി. അപ്പൊ ട്രീറ്റ്മെന്റ് വല്ലതും പോയാരുന്നോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുപാട് സ്ഥലത്ത് ദുബായിലും പല സ്ഥലത്ത് ഇവർക്ക് അറിയാവുന്ന വെച്ച് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടാവുന്ന പല സ്ഥലങ്ങളിൽ പോയിട്ട് സൗഖ്യം കിട്ടാത്തത് ആ എറണാകുളത്ത് മറൈൻ ഡ്രൈവ് കൺവെൻഷൻ തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ പങ്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ അത്ഭുതകരമായി സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ.